ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്തുവാന്ന് വെച്ചാ കുറച്ച് ബ്യൂട്ടി ടിപ്സ്. ആ ബ്യൂട്ടി ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. അത് ഞാൻ എങ്ങനെയാണ് ഐ ലൈനർ വരയ്ക്കുന്നത് എന്നുള്ള രീതി ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പൊ ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്, എന്റെ രീതി എങ്ങനെയാണെന്നുള്ളതെല്ലാം ആരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഒന്നും അല്ല, നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ഇട്ടതന്നേ ഉള്ളൂ. അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ, പിന്നെ കരി, പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റിക്കിൻ്റെ അല്ലേ, ആ കാജൽ, അത് പിന്നെ രണ്ട് ബഡ്സ്. അത് തെറ്റാണെങ്കിൽ മായ്ക്കാൻ, അല്ലാതെ ഇത് വെച്ചേക്കും സൈഡൊക്കെ ഒന്ന് കൂർപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതുന്നത് കരിയാണ്. കാണാൻ വേണ്ടി ഞാൻ കറക്റ്റ് ചരിച്ച് വെച്ചേക്കാണ്, കറക്റ്റ് എഴുതുന്നത് കാണിച്ചു തരാം, അല്ലെങ്കിൽ കറക്റ്റ് ക്ലിയർ ആകില്ല. അതിനുശേഷം ഈ പെൻസിലിൻ്റെ വെച്ച് കണ്ട മുകൾ ഫാർ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇനി എഴുതുന്ന കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ആ ഓക്കെ, അത് ഓക്കെ. കിട്ടില്ലായിരിക്കും, അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു എഴുതുന്നത്. അപ്പം ഇത് കണ്ട മുകളിൽ എഴുതണം, കാര്യം കണ്ട താഴെയും അണഞ്ഞായിടുന്നത്. അതിനുശേഷം ഈ ഐലൈനർ എഴുതണം. ഞാൻ എഴുതുന്നത് ഫസ്റ്റ് ഈ എൻഡ് ഇതാക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ഞാൻ ഈ എൻഡ് കൂർപ്പിച്ചാണ് ഞാൻ ഫസ്റ്റ് എഴുതുന്നത്. കരി എഴുതുന്നതിന് ഇത്രയൊക്കെ ഉണ്ടോ? പിന്നെ കണക്ക് വെച്ചാണെങ്കിൽ അമ്പുള്ളതൊക്കെ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ കാണത്തില്ല. നമ്മളൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഐലൈനർ എഴുതുന്നത്. അതിനുശേഷം ഇത് താഴെ തന്നെ ഇതിനകത്ത് എഴുതും. ഏകദേശം ഞാൻ പിന്നെ ഈ ഫുള്ള് കവർ ചെയ്ത് എഴുതത്തില്ല, ഇതിന്റെ ഹാഫ് മാത്രമാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഈ കണ്ണിൻ്റെ ഹാഫ് മാത്രമേ ഞാൻ കവർ ചെയ്യത്തുള്ളൂ, ഫുള്ള് ഞാൻ കവർ ചെയ്യത്തില്ല. പിന്നെ ഈ എൻഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂർപ്പിക്കാം. ജസ്റ്റ് അപ്പം എൻഡും കൂടെ ഒന്ന് കൂർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഞാൻ ലൈനർ വരയ്ക്കുന്നത്. എങ്ങനെയാണത്തെ ഞാൻ എൻ്റെ രീതി ഇങ്ങനെയാണ് ഐലൈനർ എഴുതുന്നത്. മസ്കാര ഉണ്ട്, മസ്കാര ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഇത് വെക്കണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡ് എഴുതാം. ഇത് ജസ്റ്റ് കാണിച്ചു കൊടുക്കണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നു. ഓരോരുത്തരും ഓരോരോ രീതിയല്ലേ എഴുതുന്നത്. ഞാൻ എന്താ അപ്പോ എന്റെ രണ്ട് കണ്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ വരച്ചത് കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ ഇതും കൂടെ കാണിക്കുമ്പോൾ സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഇതിലും ഞാൻ സെയിം ആട്ട്, ഇതിലും ഞാൻ സെയിം ആട്ട്. അപ്പൊ എന്റെ രീതി ഇങ്ങനെയാണ് ഞാൻ അതിലെ എൻ്റെ വരയ്ക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും ഓരോരോടത്ത് ഓരോരോ രീതികളാണല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മൾ ഈ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണം കൂടി അമർത്തണം. അപ്ഡേറ്റ് ചെയ്യണം. കിടുന്ന ഓരോരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാം വരത്തുള്ളൂ. ഇപ്പോ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് വൈകിട്ട് ചെയ്യുന്നു. ബൈ.